കേരള പി എസ് സി പരീക്ഷകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാം. പിന്തുടരുക ഈ പുതിയ രീതി. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി അഥവാ പെനിൻസുലാർ പ്ലാറ്റു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി അഥവാ പെനിൻസുലാർ പ്ലാറ്റു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ് ഇത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കുഭാഗത്തായി ക്രമരഹിതമായ ത്രികോണാകൃതിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതിയാണ് ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കുഭാഗത്തായി ക്രമരഹിതമായ ത്രികോണാകൃതി. ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തീർണം ഏകദേശം 1,600,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തീർണം 1,600,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം നദീ സമതലങ്ങളിൽ നിന്ന് 150 മീറ്റർ മുതൽ 600-900 മീറ്റർ വരെയാണ്. ഉയരം നദീ സമതലങ്ങളിൽ നിന്ന് 150 മീറ്റർ മുതൽ 600-900 മീറ്റർ വരെ ആണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം. ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികളാണ് വടക്കു പടിഞ്ഞാറ് ഡൽഹി മലനിര, അതായത് ആരവല്ലിയുടെ തുടർച്ചയാണ്. കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗിർ മലനിര, തെക്ക് ഏലമലകൾ. ഒന്നുകൂടി, വടക്കു പടിഞ്ഞാറ് ഡൽഹി മലനിര, ആരവല്ലിയുടെ തുടർച്ചയായ ഡൽഹി മലനിര. കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗിർ മലനിര, തെക്ക് ഏലമലകൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന ഭൂരൂപങ്ങളാണ് ടോറുകൾ, ഖണ്ഡപർവ്വതങ്ങൾ, ഭ്രംശതാഴ്വരകൾ, ചെങ്കുത്ത് പ്രദേശങ്ങൾ, നിരയായ മൊട്ടക്കുന്നുകൾ, ചുവർ സമാന ക്വാർട്സൈറ്റ് ഡൈക്കുകൾ. എന്തൊക്കെയാണ് പ്രധാന ഭൂരൂപങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയിലേത്? ടോറുകൾ, ഖണ്ഡപർവ്വതങ്ങൾ, ഭ്രംശതാഴ്വരകൾ, ചെങ്കുത്ത് പ്രദേശങ്ങൾ, നിരയായ മൊട്ടക്കുന്നുകൾ, ചുവർ സമാന ക്വാർട്സൈറ്റ് ഡൈക്കുകൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന തൊഴിൽ മേഖലകളാണ് കൃഷി, ഖനനം, ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന തൊഴിൽ മേഖലകളാണ് കൃഷി, ഖനനം, ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. പ്രധാന കാർഷിക വിളകളാണ് പരുത്തി, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിളകളാണ് പരുത്തി, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന ധാതു വിഭവങ്ങളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്. എന്തൊക്കെയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന ധാതു വിഭവങ്ങൾ? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്. അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ചില പ്രത്യേകതകൾ നോക്കാം. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നു. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണിനാൽ സമ്പന്നം, ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതം. പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ടേക്ക് പീഠഭൂമിയുടെ ഉയരം കുറഞ്ഞു വരുന്നു. ഉഷ്ണമേഖല, ഇലപൊഴിയും കാടുകളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ. തേക്ക്, സാൽ, ചന്ദനം, മുള എന്നിവ ഇവിടെ ധാരാളമായി കാണപ്പെടുന്നു. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ തുടങ്ങി വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഉപദ്വീപീയ പീഠഭൂമിക്കുള്ളത്. ഭൂപ്രകൃതിയുടെ വൈവിധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയെ ഡക്കാൻ പീഠഭൂമി, മധ്യ ഉന്നത തടം, വടക്കുകിഴക്കൻ പീഠഭൂമി എന്നിങ്ങനെ 3 വിഭാഗമായി തിരിച്ചിരിക്കുന്നു. ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകതകളാണ് പറയുന്നത്. ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണിനാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ് ഉപദ്വീപീയ പീഠഭൂമി. പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ടേക്ക് പീഠഭൂമിയുടെ ഉയരം കുറഞ്ഞു വരുന്നു. പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ടേക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം കുറഞ്ഞു വരുന്നു. ഉഷ്ണമേഖല, ഇലപൊഴിയും കാടുകളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ. തേക്ക്, സാൽ, ചന്ദനം, മുള എന്നിവ ഇവിടെ ധാരാളമായി കാണപ്പെടുന്നു. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ തുടങ്ങി വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഉപദ്വീപീയ പീഠഭൂമിക്കുള്ളത്.
പർവ്വതങ്ങള്‍, പീഠഭൂമികള്‍, താഴ്വരകള്‍ തുടങ്ങി വൈവിധ്യമാര്‍ന്ന ഭൂപ്രകൃതിയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടേത്. ഭൂപ്രകൃതി വൈവിധ്യങ്ങളുടെ അടിസ്ഥാനത്തില്‍ ഉപദ്വീപീയ പീഠഭൂമിയെ ഡക്കാന്‍ പീഠഭൂമി, മധ്യ ഉന്നത തടം, വടക്കുകിഴക്കന്‍ പീഠഭൂമി എന്നിങ്ങനെ മൂന്ന് വിഭാഗമായി തിരിച്ചിരിക്കുന്നു. ഭൂപ്രകൃതി വൈവിധ്യങ്ങളുടെ അടിസ്ഥാനത്തില്‍ ഉപദ്വീപീയ പീഠഭൂമിയെ ഡക്കാന്‍ പീഠഭൂമി, മധ്യ ഉന്നത തടം, വടക്കുകിഴക്കന്‍ പീഠഭൂമി എന്നിങ്ങനെ മൂന്ന് ഭാഗമായി തിരിച്ചിരിക്കുന്നു. നമുക്ക് അവയെല്ലാം വിശദമായി നോക്കാം. ഡക്കാന്‍ പീഠഭൂമി, ഡക്കാന്‍ പ്ലാറ്റു. എന്തൊക്കെയാണ് ഡക്കാന്‍ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗമാണ് ഡക്കാന്‍ പീഠഭൂമി. ഇതേതാണ്ട് ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത്. പടിഞ്ഞാറ് പശ്ചിമഘട്ടം, കിഴക്ക് പൂർവഘട്ടം, വടക്ക് സത്പുര മൈക്കൽ മലനിരകൾ, മഹാദിയോ കുന്നുകൾ എന്നിവയാണ് ഡക്കാൻ പീഠഭൂമിയുടെ അതിരുകൾ. ജവാദി കുന്നുകൾ, പാൽക്കൊണ്ട നിര, നല്ലമല കുന്നുകൾ, മഹേന്ദ്രഗിരി കുന്നുകൾ തുടങ്ങിയവയാണ് പ്രധാന മലനിരകൾ. ഏകദേശം 500,000 ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുണ്ട് ഡക്കാൻ പീഠഭൂമിക്ക്. ഭൂരിഭാഗം പ്രദേശങ്ങളും അനേകം 1,000,000 വർഷങ്ങൾക്ക് മുൻപ് ഒഴുകിപ്പരന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവ പീഠഭൂമിയുമാണ് ഇത്. പ്രധാനമായും ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകൾ കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ വ്യാപകമായി ഡക്കാൻ പീഠഭൂമി പ്രദേശത്ത് കാണപ്പെടുന്നു. ഡക്കാൻ പീഠഭൂമി പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ടേക്ക് ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്നു. അതിനാൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികൾ ഡക്കാനിലൂടെ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഡക്കാൻ പീഠഭൂമിയെ പറ്റിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഡക്കാൻ പീഠഭൂമിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗമാണ് ഡക്കാൻ പീഠഭൂമി. ഇതേതാണ്ട് ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗമാണ് ഡക്കാൻ പീഠഭൂമി. ഇതേതാണ്ട് ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത്. പടിഞ്ഞാറ് പശ്ചിമഘട്ടം, കിഴക്ക് പൂർവഘട്ടം, വടക്ക് സത്പുര മൈക്കൽ മലനിരകൾ, മഹാദിയോ കുന്നുകൾ എന്നിവയാണ് ഡക്കാൻ പീഠഭൂമിയുടെ അതിരുകൾ. ജവാദി കുന്നുകൾ, പാൽക്കൊണ്ട നിര, നല്ലമല കുന്നുകൾ, മഹേന്ദ്രഗിരി കുന്നുകൾ എന്നി തുടങ്ങിയവയാണ് പ്രധാന മലനിരകൾ. ഏകദേശം 500,000 ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുണ്ട് ഡക്കാൻ പീഠഭൂമിക്ക്. ഭൂരിഭാഗം പ്രദേശങ്ങളും അനേകം 1,000,000 വർഷങ്ങൾക്ക് മുൻപ് ഒഴുകിപ്പരന്ന ലാവ തണുത്തുറഞ്ഞ് ഉണ്ടായതാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവ പീഠഭൂമിയുമാണ് ഈ ഡക്കാൻ പീഠഭൂമി. പ്രധാനമായും ഡക്കാൻ പീഠഭൂമി ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ വ്യാപകമായി ഡക്കാൻ പീഠഭൂമി പ്രദേശത്ത് കാണപ്പെടുന്നു. ഡക്കാൻ പീഠഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികൾ ഡക്കാനിലൂടെ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയെ മൂന്നായി തിരിച്ചിട്ടുണ്ട്: ഡക്കാൻ പീഠഭൂമി, മധ്യ ഉന്നത തടം, വടക്കുകിഴക്കൻ പീഠഭൂമി എന്നിങ്ങനെ. അടുത്തത് നമുക്ക് മധ്യ ഉന്നത തടം നോക്കാം, സെൻട്രൽ ഹൈലാൻഡ്. പടിഞ്ഞാറ് രാജസ്ഥാനിലെ ജയ്സാൽമീർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് മധ്യ ഉന്നത തടം. ഇതിന്റെ കിഴക്കൻ തുടർച്ചയാണ് രാജ്മഹൽ കുന്നുകൾ. വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് ചരിഞ്ഞാണ് ഇത് കാണപ്പെടുന്നത്. പടിഞ്ഞാറ് രാജസ്ഥാനിലെ ജയ്സാൽമീർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് മധ്യ ഉന്നത തടം. ഇതിന്റെ കിഴക്കൻ തുടർച്ചയാണ് രാജ്മഹൽ കുന്നുകൾ. വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് ചരിഞ്ഞാണ് ഇത് കാണപ്പെടുന്നത്. പടിഞ്ഞാറ് ആരവല്ലി പർവ്വതവും തെക്ക് സത്പുര പർവ്വതനിരയും ഈ ഭൂപ്രദേശത്തിന് അതിർത്തിയായി നിലകൊള്ളുന്നു. മധ്യ ഉന്നത തടത്തിന് പടിഞ്ഞാറ് ആരവല്ലി പർവ്വതവും തെക്ക് സത്പുര പർവ്വതനിരയും ഈ ഭൂപ്രദേശത്തിന് അതിർത്തിയായി നിലകൊള്ളുന്നു. നീളമേറിയ മൺകൂനകളും ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കൂനകൾ അഥവാ ബർക്കനുകളും നിറഞ്ഞ പ്രദേശമാണ് ഈ മധ്യ ഉന്നത തടം. നീളമേറിയ മൺകൂനകളും ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മൺകൂനകൾ അഥവാ ബർക്കനുകളും നിറഞ്ഞ പ്രദേശമാണ് ഈ മധ്യ ഉന്നത തടം. മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിത ശിലകളുടെ സാന്നിധ്യത്താൽ സമ്പന്നമാണ് മധ്യ ഉന്നത തടം. മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിത ശിലകളുടെ സാന്നിധ്യത്താൽ സമ്പന്നമാണ് മധ്യ ഉന്നത തടം.
വൻതോതിൽ അപരദനത്തിന് വിധേയമാകുമായതും തുടർച്ചയില്ലാത്തതുമായ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഈ മധ്യ ഉന്നത തടം. വൻതോതിൽ അപരദനത്തിന് വിധേയമായതും തുടർച്ചയില്ലാത്തതുമായ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഈ മധ്യ ഉന്നത തടം. മാൾവ പീഠഭൂമി, ബുന്ദേൽഖണ്ഡ് പീഠഭൂമി, ബഗേൽഖണ്ഡ് പീഠഭൂമി, ചോട്ടനാഗ്പൂർ പീഠഭൂമി തുടങ്ങിയ പ്രധാന പീഠഭൂമികൾ മധ്യ ഉന്നത തടത്തിൻ്റെ ഭാഗമാണ്. മാൾവ പീഠഭൂമി, ബുന്ദേൽഖണ്ഡ് പീഠഭൂമി, ബഗേൽഖണ്ഡ് പീഠഭൂമി, ചോട്ടനാഗ്പൂർ പീഠഭൂമി തുടങ്ങിയ പ്രധാന പീഠഭൂമികൾ ഈ പ്രദേശത്തിൻ്റെ ഭാഗമാണ്. ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 700 മീറ്ററിനും 1000 മീറ്ററിനും ഇടയിലാണ്. ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 700 മീറ്ററിനും 1000 മീറ്ററിനും ഇടയിലാണ്. യമുന പോഷക നദികൾ, യമുനയുടെ പോഷക നദികൾ ചമ്പൽ നദിയുടെ പോഷക നദിയായ ബനാസ് എന്നിവയാണ് പ്രധാന നദികൾ. ഈ മധ്യ ഉന്നത തടത്തിലെ നദികളാണ് യമുനയുടെ പോഷക നദികളും അതുപോലെ ചമ്പൽ നദിയുടെ പോഷക നദിയായ ബനാസും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന നദികൾ. അടുത്തത് വടക്കുകിഴക്കൻ പീഠഭൂമി അഥവാ നോർത്ത് ഈസ്റ്റേൺ പ്ലാറ്റു. ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയാണ് വടക്കുകിഴക്കൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയാണ് വടക്കുകിഴക്കൻ പീഠഭൂമി. മേഘാലയ പീഠഭൂമി, അസമിലെ കർബി അങ്ലോങ് തുടങ്ങിയവ ഈ പ്രദേശത്തിൻ്റെ ഭാഗമാണ്. മേഘാലയ പീഠഭൂമി, അസമിലെ കർബി അങ്ലോങ് തുടങ്ങിയവ ഈ പ്രദേശത്തിൻ്റെ ഭാഗമാണ്. പ്രാദേശിക ഗോത്രവിഭാഗങ്ങളുടെ പേരുകൾ അടിസ്ഥാനമാക്കി മേഘാലയ പീഠഭൂമിയെ ഗാരോ, ഖാസി, ജയന്തിയ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. പ്രാദേശിക ഗോത്രവിഭാഗങ്ങളുടെ പേരുകൾ അടിസ്ഥാനമാക്കി മേഘാലയ പീഠഭൂമിയെ ഗാരോ, ഖാസി, ജയന്തിയ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കൽക്കരി, ഇരുമ്പയിര്, ഇൽമനൈറ്റ്, ചുണ്ണാമ്പുകല്ല്, യുറേനിയം തുടങ്ങിയ ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ് മേഘാലയ പീഠഭൂമി. കൽക്കരി, ഇരുമ്പയിര്, ഇൽമനൈറ്റ്, ചുണ്ണാമ്പുകല്ല്, യുറേനിയം തുടങ്ങിയ ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ് മേഘാലയ പീഠഭൂമി. പിയർ പഴത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് കർബി അങ്ലോങ് പീഠഭൂമി. അസമിലെ ഏറ്റവും പഴക്കം ചേർന്ന ഭൂവിഭാഗമാണ് ഇത്. പിയർ പഴത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് കർബി അങ്ലോങ് പീഠഭൂമി. അസമിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഇത്. അടുത്തത് ആനമുടിയെ പറ്റി നോക്കാം. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ ഉയർന്ന കൊടുമുടിയാണ് ആനമുടി. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ആനമുടി. 2695 മീറ്ററാണ് അതിൻ്റെ ഉയരം. 2695 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽപ്പെട്ട 3 പഞ്ചായത്തിലാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽപ്പെട്ട 3 പഞ്ചായത്തിലാണ് ആനമുടി കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമല, ഏലമല, പളനിമല എന്നീ മലനിരകളുടെ സംഗമസ്ഥാനമാണ് ഇത്. ആനമല, ഏലമല, പളനിമല എന്നീ മലനിരകളുടെ സംഗമസ്ഥാനമാണ് ഇത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി തെക്കേ ഇന്ത്യയുടെ എവറസ്റ്റ് എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി തെക്കേ ഇന്ത്യയുടെ എവറസ്റ്റ് എന്നും അറിയപ്പെടുന്നു. 1862 മദ്രാസ് ആർമിയിലെ ജനറലായിരുന്ന ഡഗ്ലസ് ഹാമിൽട്ടനാണ് ആനമുടിയുടെ ഉയരം ആദ്യമായി രേഖപ്പെടുത്തിയത്. 1862 മദ്രാസ് ആർമിയിലെ ജനറലായിരുന്ന ഡഗ്ലസ് ഹാമിൽട്ടനാണ് ആനമുടിയുടെ ഉയരം ആദ്യമായി രേഖപ്പെടുത്തിയത്. ആനമുടി ഉൾപ്പെടുന്ന പ്രധാന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ആനമുടി ഉൾപ്പെടുന്ന പ്രധാന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. അടുത്തത് ഉപദ്വീപീയ നദികളെ പറ്റി നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. ഈ നദികളിലെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചുള്ളതാണ്. അതുകൊണ്ട് വേനൽക്കാലത്ത് ഈ നദികളിൽ വെള്ളം കുറവായിരിക്കും. ഉപദ്വീപീയ നദികളിലെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചുള്ളതാണ് അതുകൊണ്ട് വേനൽക്കാലത്ത് ഈ നദികളിൽ വെള്ളം കുറവായിരിക്കും. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവ പ്രധാന ഉപദ്വീപീയ നദികളാണ്.
മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവ പ്രധാന ഉപദ്വീപീയ നദികളാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. വൃദ്ധഗംഗ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. വൃദ്ധഗംഗ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി, പൂർണ്ണമായും ഇന്ത്യയിൽ മാത്രം ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യയിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്നീ വിശേഷണങ്ങളും ഗോദാവരിക്കുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി, പൂർണ്ണമായും ഇന്ത്യയിൽ മാത്രം ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യയിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്നീ വിശേഷണങ്ങളും ഗോദാവരിക്കുണ്ട്. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് താപ്തി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് താപ്തി. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.